സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും ബിജെപി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു ക്യാബിനറ്റ് പദവിയാണോ സഹമന്ത്രി സ്ഥാനമാണോ എന്നത് പിന്നീട് തീരുമാനിക്കും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റും നൽകും ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ഹരി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതാണ് ഇനി ഏത് വകുപ്പാകും നൽകുക അത് ക്യാബിനറ്റ് പദവിയാണോ സഹമന്ത്രി സ്ഥാനമാണോ എന്നതിലൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത് എന്താണ് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് ദിവ്യ തുടക്കത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു അംഗത്വം കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം നിലനിന്നതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ടു വർഷത്തെ ഇടവേള ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് മറ്റു ചില പേരുകൾ കൂടി പരിഗണനയ്ക്ക് ആദ്യഘട്ടത്തിൽ വന്നത് ആ അതിലൊന്ന് അനിൽ ആന്റണിയുടെ പേരായിരുന്നു കാരണം ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഇടപെടലാകും അനിൽ ആന്റണിയെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ഒരു ആലോചനയായി വന്നത് പക്ഷേ സുരേഷ് ഗോപി പൂർണ്ണമായിട്ടൊരു സമ്മതം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അറിയുന്നത് അതായത് നേതൃത്വം പറയുന്ന എന്തിനും തയ്യാറാണ് എന്നുള്ള നിലപാടാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോ സഹമന്ത്രി സ്ഥാനമോ ഏറ്റവും പരമാവധി ക്യാബിനറ്റ് പദവിയാണ് കൊടുക്കാൻ സാധിക്കുക അത് തന്നെ കൊടുക്കണം എന്നുള്ളൊരു നിലപാട് കൂടി പല നേതാക്കളും മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്തരം ഒരു സീറ്റ് കിട്ടുന്നത് പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് ബി പേരിൽ കിട്ടുന്ന ആദ്യ സീറ്റാണ് ാണ് അങ്ങനെയൊക്കെയുള്ള കുറെ സവിശേഷതകൾ കൂടിയുണ്ട് തൃശൂർ സീറ്റിന് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കണം എന്നുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് സഹമന്ത്രി സ്ഥാനത്തേക്കാൾ കൂടുതൽ സാധ്യത അതിന് ആകും ആ കാര്യം ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും ഇടയുണ്ട് ഇക്കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കെ സുരേന്ദ്രന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ഒരു അധിക പദവി കൂടി ലഭിക്കും അത് രാജ്യസഭാംഗത്വമാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന മുറയ്ക്ക് സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാൻ ാണ് ബിജെപി നെയ് നേതൃത്വം ആലോചിക്കുന്നത് അതായത് സംസ്ഥാനത്തെ ബിജെപിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു അതിന് കെ സുരേന്ദ്രന്റെ പങ്ക് വിലമതിക്കാനാവാത്തതാണ് അത് തിരസ്കരിക്കാനാവില്ല പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ ഒരു സംഘാടന മികവിന്റെ വിജയം കൂടിയാണ് ഇതെന്നുള്ള ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം നടത്തുന്നു അതാണ് കെ സുരേന്ദ്രനെ ആ രീതിയിലേക്ക് പരിഗണിക്കാനുള്ള ഒരു കാര്യം മറ്റൊന്ന് വയനാട് സീറ്റിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ തയ്യാറായത് തയ്യാറാകുന്നു എന്നും കണ്ടപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം ഇതേക്കുറിച്ച് ആലോചിച്ചിരുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് മികച്ചൊരു പദവി നൽകുക എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ മുൻപിൽ ആലോചനയായി അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കെയാണ് മറ്റു ചില മാറ്റങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിലൊന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ടുള്ള വി മുരളീധരനാണ് അതായത് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിയുകയാണ് കേന്ദ്ര സഹമന്ത്രിസ്ഥാനത്ത് ഇന്ന് സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നു അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഒരു പദവി കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് പിടിച്ച ആളാണ് മാത്രമല്ല ദേശീയ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ാണ് വി മുരളീധരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പദവി വി മുരളീധരന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ സാധ്യത ദേശീയ ജനറൽ സെക്രട്ടറി പദവി ആയിരിക്കും ആ കാര്യത്തെ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഒരു പദവി വി മുരളീധരന് നൽകും അത് ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത കുറച്ചധികമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനും ഒരു പ്രധാനപ്പെട്ട പദവി നൽകാൻ കൂടി ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും ഈ വി മുരളീധരനോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹത്തിന് വീണ്ടും ഒരു രാജ്യസഭാംഗത്വം നൽകുക കേന്ദ്ര സഹമന്ത്രി സ്ഥാനമോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ നൽകുക എന്നുള്ളത് കൂടി ആലോചനയിലുണ്ട് എന്തായാലും അത് കേരളത്തിൽ നിന്നാവില്ല കാരണം കേരളത്തിൽ ബി ജെ പിക്ക് രാജ്യസഭാ സീറ്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നോ രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പദവി കൊടുക്കുക കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു പദവി കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത് ഇത്തരം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് എന്തായാലും അധികം വൈകാതെ സാധ്യതയുള്ളത് വകുപ്പ് സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ നേതാക്കൾ പറഞ്ഞു കേൾക്കുന്നുണ്ടോ പ്രധാന വകുപ്പിന്റെ ചുമതല തന്നെ ലഭിക്കാനിടയുണ്ടോ അതെന്തായാലും ഉടൻ തന്നെ അതിനുള്ള സാധ്യത അതായത് വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ തന്നെ ആവാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് എൻ ഡി എയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും കാര്യത്തിൽ തന്നെ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ മറ്റുള്ള അതായത് ബി ജെ പിയിലെ തന്നെ നേതാക്കൾക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതിച്ച് നൽകുന്നത് അതിനുശേഷമൊക്കെ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ എന്തായാലും അത് ക്യാബിനറ്റ് പദവിയാണെങ്കിൽ ഭേദപ്പെട്ട ഒരു വകുപ്പ് തന്നെ നൽകാൻ വേണ്ടിയിട്ടുള്ള ആലോചനയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന ഏക സീറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ അത്ര അപ്രധാനമായ വകുപ്പിലേക്ക് തള്ളിയിടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ജെ ഡി യു ടി ഡി പി തർക്കം അല്ലെങ്കിൽ ആശയക്കുഴപ്പമൊക്കെ നീങ്ങിയ ശേഷം ബി ജെ പി നേതാക്കളുടെ വകുപ്പുകൾ തീരുമാനിക്കുന്ന കൂട്ടത്തിലായിരിക്കും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപി സമ്മതം മൂളിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം ഇന്നലെ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേതാക്കൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിനർത്ഥം തന്നെ മന്ത്രിസ്ഥാനത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് താല്പര്യം കൂടി പരിഗണിച്ച ശേഷമാണ് എന്തായാലും ബി ജെ പിക്ക് ദേശീയ നേതൃത്വം ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം സിനിമ തിരക്കുകൾ ഉണ്ട് അതുകൊണ്ട് രണ്ടു വർഷത്തേക്ക് ഇടവേള വേണം എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ജയത്തിന് ശേഷം അത്തരം ഒരു നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ അപ്പോഴാണ് ഈ അനിൽ ആന്റണി അടക്കമുള്ള സാധ്യതകൾ മാറ്റി നിർത്തിയത് എന്തായാലും ഉടൻ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ അടക്കം തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് ദിവ്യ